പ്രവാസി വേ, എല്ലാവർക്കും പ്രവാസി വേ എന്ന ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. നിഷാദാണ്. നമ്മുടെ കമ്പനിയുടെ പുതിയ അപ്ഡേഷൻ ഇന്ന് ഞായറാഴ്ച നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോയിസ് അയക്കുന്നത്. കുറേ കാലങ്ങളായിട്ട് വോയിസ് അയക്കാറില്ല, പക്ഷേ ഇത് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് വോയിസ് അയക്കുന്നത്. കാരണം ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ അത് ഞാൻ അയക്കുന്നതാണോ എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ വീണ്ടും അതിനൊരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തരേണ്ടി വരും. അതുകൊണ്ടാണ് ഓഡിയോ രൂപത്തിൽ മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടക്കാണ് പത്രത്തിലൊക്കെ ന്യൂസ് വന്ന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിട്ടു. അത് കാരണം നമ്മുടെ കമ്പനിയുടെ പല അക്കൗണ്ടുകളും ഫ്രീസാണ്, അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടുകളും ഫ്രീസാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പേ ഔട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ കമ്പനിയിലേക്ക് ഫണ്ട് സ്വീകരിക്കാനോ ഒന്നും കഴിയാതെ നമുക്ക് എന്ത് ചെയ്തു, ബിസിനസ് തടസ്സപ്പെട്ടു. അത് ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളും കാര്യങ്ങളും ആ പ്രതിസന്ധികളും ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ കഴിയുന്ന രീതിയിലൊക്കെ നമുക്ക് പേ ഔട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഒരു MLM പ്ലാറ്റ്ഫോമിൽ പുതിയ ഒരു പ്ലാനൊക്കെ ആളുകൾക്ക് പിന്നെ പുതിയ പ്ലാനൊക്കെ നമ്മുടെ കമ്പനി പുറത്തിറക്കി. പക്ഷേ എന്നിരുന്നാലും അതിൽ വരുന്ന എമൗണ്ടുകളൊക്കെ എടുത്തിട്ടായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയ രീതിയിലെങ്കിലും പേ ഔട്ട് കൊടുത്തത്. അതേപോലെ തന്നെ നമ്മളെ റീഫണ്ട് കൊടുത്ത ആളുകൾക്ക്, ഞാൻ പറഞ്ഞല്ലോ 2000 ആളുകൾക്ക് റീഫണ്ട് കൊടുത്തതൊക്കെ ആ പുതിയ പ്ലാനിൽ വന്ന ഫണ്ട് എടുത്തിട്ടായിരുന്നു. കാരണം മറ്റ് രീതിയിലുള്ള ഫണ്ടുകളൊക്കെ ഫ്രീസാണ്, അതാർക്കും അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പുതിയ പ്ലാന് നല്ല രീതിയിൽ വർക്കൗട്ടായി മുന്നോട്ട് പോകും എന്ന ഉദ്ദേശത്തിലായിരുന്നു ഈ മാസം ആദ്യ വാരത്തിൽ നമുക്ക് പേ ഔട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന ഒരു കോൺഫിഡൻ്റ് നമുക്കും കമ്പനിക്കും ഉണ്ടായതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പക്ഷേ നമ്മൾ കരുതിയ പോലെ ആ പുതിയ പ്ലാന് ആളുകൾ തെറ്റിദ്ധരിച്ചതാണോ അതോ ഇനി മറ്റുള്ള ചില തൽപര കക്ഷികൾ ആ പ്ലാനിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് ഇനി ഈ ഒരു പ്ലാനിലേക്കും കൂടിയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താവും, അത് നഷ്ടമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യഥാർത്ഥത്തിലുള്ളൊരു MLM പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള MLM പ്ലാനിനെ സത്യത്തിൽ നമ്മളെ ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ സ്വീകരിച്ചില്ല. അതാരെയും കുറ്റപ്പെടുത്തി പറയില്ല, കാരണം മുമ്പത്തെ പ്ലാനുകളുടെ പേ ഔട്ട് കിട്ടാത്തതുകൊണ്ട് ആളുകൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പ്രതികരിച്ചു, അതിനാരെയും കുറ്റപ്പെടുത്തില്ല. പക്ഷെ നിലവിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പേ ഔട്ട് കൊടുത്ത് കമ്പനി നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ കമ്പനി സ്വീകരിച്ചിരിക്കുന്ന ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് അയക്കുന്നത്. വളരെ ചുരുക്കി പറയാം, കാരണം ഒരുപാട് സമയം ഓടി അയക്കാൻ പിന്നെ താല്പര്യമില്ല. ഇത്തരത്തിനുള്ളൂ. അതായത് നമ്മൾ കഴിഞ്ഞ മാസം അല്ല മുമ്പത്തെ മാസം 30-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് നമ്മുടെ മോറിസ്കോയിൻ ക്രിപ്റ്റോ കറൻസി പിന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലോഞ്ച് ചെയ്ത സാധനം കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയിട്ട് എല്ലാ ആളുകൾക്കും വാങ്ങാനും വിൽക്കാനും നമ്മുടെ മോറിസിൽ എൻട്രി അടിച്ച എല്ലാ ആളുകൾക്കും ആ കോയിൻ നൽകാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ദിവസങ്ങളിലാണ് ഇത്തരം കേസും പത്ര ന്യൂസുകളും ഒരുപാട് നെഗറ്റീവ് കമ്പനിക്കെതിരെ ശക്തമായ കാര്യങ്ങളൊക്കെ ആയിട്ട് പല സംഭവങ്ങളും നടന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, അത് വേണ്ട പോലെ മാർക്കറ്റിൽ എത്തിക്കാനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കാനും കഴിഞ്ഞില്ല. ഏതായിരുന്നാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഈ മാസം അവസാനിക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ മുഴുവൻ ആളുകൾക്കും നമ്മൾ എന്ത് ചെയ്യും, ഈ ക്യാപിറ്റൽ എമൗണ്ട് മോറിസ്കോയിൽ കിട്ടാത്ത മുഴുവൻ ആളുകൾക്കും മോറിസ്കോയിൻ നൽകും. അതേപോലെ തന്നെ അതിൻ്റെ പേ ഔട്ട് കൊടുക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇനിയുള്ള എല്ലാ പ്ലാനുകളുടെയും, അതായത് മോറിസ്കോയിൻ ആണെങ്കിലും മുമ്പത്തെ പ്ലാനുകളൊക്കെ ഉണ്ട് എല്ലാവരുടെ, ആ പ്ലാനുകളൊക്കെ പേ ഔട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള ഈ മോറിസ്കോയിൻ വെച്ചുള്ള എക്സ്ചേഞ്ചിലെ ട്രേഡിംഗ് വഴിയല്ലാതെ നമുക്ക് ഇനി പേ ഔട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം അക്കൗണ്ടുകളൊക്കെ ഫ്രീസാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് ലീഗലായിട്ടുള്ള ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിനി പേ ഔട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ MLM ഏകദേശം എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മളെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാ നിലക്കും ലീഗലായി ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എല്ലാ ആളുകളുടെയും തീരുമാനം. എങ്കിൽ നമുക്ക് സുഖമായി മുന്നോട്ട് പോകാം. നേരെ മറിച്ച് ഇനിയും ലീഗലല്ലാത്ത പേപ്പറും കാര്യങ്ങളും ഇല്ലാതെ ഈ പേ ഔട്ടും പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊക്കെ ചുരുങ്ങിയ ദിവസം മാത്രമേ ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ പ്രശ്നങ്ങൾ വരും, മറ്റുള്ള നിയമപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ഇനി നിയമപരമായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ കമ്പനിയിൽ നിന്ന് ഇനി പേ ഔട്ട് ഉണ്ടാവുള്ളൂ. അതിലെല്ലാ ആളുകളും സഹകരിക്കണം എന്ന് പറയാനാണ്, സഹകരിക്കണം എന്ന് പറയാനേ നിർവാഹമുള്ളൂ. സഹകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, ഇത് നിക്ഷേപകരാണ്, ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്,
ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് കൊല്ലങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കാനൊന്നും ആരോടും പറയണില്ല. എന്തായിരുന്നാലും അടുത്ത മാസം 4-ാം തീയതിക്കുള്ളിൽ അത് കറക്റ്റായിട്ട് എല്ലാ ആളുകൾക്കും മോറിസ്കോയിൻ കിട്ടിയിരിക്കും. അത് വെച്ചുള്ള ട്രേഡിങ്ങും ആരംഭിക്കും. അതിൻ്റെ ഇടയിൽ MLM പ്ലാറ്റ്ഫോമിലുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വെബ്സൈറ്റിൽ അതൊക്കെ വരും. അത് വെച്ചിട്ടുള്ള ബിസിനസ് വേറെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിലവിലുള്ള ആരെയും കമ്പനി ഒഴിവാക്കുക, നിങ്ങളെ പിന്നെ എമൗണ്ട് കിട്ടാതെയൊക്കെ ഒന്നുമില്ല. എല്ലാ ആളുകൾക്കും കമ്പനി പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ കമ്പനി ജനങ്ങളെ നന്മ ഉദ്ദേശിച്ചിട്ട്, ഇതിലത്തെ ഇൻവെസ്റ്റർമാരുടെ പൈസ പോകരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ വെറുതെ പാനിക്കാണ്ട് പൈസ എന്നുള്ള ബിസിനസ് ചെയ്തിട്ടാണ് നമ്മൾ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ബിസിനസ്സിലേക്ക് നിങ്ങളിറക്കിയ പണം നിങ്ങൾക്ക് തിരിച്ചു തരിക എന്ന് കമ്പനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇനി പേ ഔട്ടും കാര്യങ്ങളും കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അത് കമ്പനീൻ്റെ നന്മക്ക് വേണ്ടി മാത്രമല്ല, ഇതിലത്തെ ഓരോ നിക്ഷേപകൻ്റെയും നന്മക്കും കൂടി വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഈ ലീഗൽ പേപ്പർ ഇല്ലാതെ ഇനിയും പേ ഔട്ട് മറ്റുള്ള സംഭവങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1-2 ആഴ്ചയൊക്കെ അതേപോലെ പോകും. അത് കഴിഞ്ഞാൽ വീണ്ടും അക്കൗണ്ടുകൾ ഫ്രീസാകുക. അതിപ്പോൾ നിലവിൽ കമ്പനീൻ്റെ അക്കൗണ്ടുകളെ ഫ്രീസ് ആയിട്ടുള്ളൂ എങ്കിൽ അത് പോകുന്ന അക്കൗണ്ടുകളും ഒരു പക്ഷേ ഫ്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപകടങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു, മുമ്പിൽ കണ്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇനി എല്ലാ കാര്യങ്ങളും ലീഗലായതിനു ശേഷം ചെയ്താൽ മതി. ഏകദേശം നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മാസം നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കൊച്ചിയിൽ വെച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. വേറൊരു എക്സ്ചേഞ്ചിൽ കൂടി നമ്മുടെ മോറിസ്കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഈ ഒരു മാസം 25-ാം തീയതി ആകുമ്പോഴത്തേന് അതിൻ്റെ പണികളും പൂർത്തിയാവും. എന്നായിരുന്നാലും അടുത്ത മാസം 4-ാം തീയതി എല്ലാ ആളുകൾക്കും മോറിസ്കോയിൽ ട്രേഡിങ് ലീഗലായിട്ടുള്ള വാല്യൂ ഉള്ള ക്രിപ്റ്റോ കറൻസി മോറിസ്കോയിൻ, അതെല്ലാ ആളുകൾക്കും നോക്കിയാൽ മനസ്സിലാവും ഇതിന് വാല്യൂ ഉണ്ടോ ഇല്ല എന്നുള്ളത്. നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ മാർക്കറ്റ് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു കോയിൻ നൽകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പേ ഔട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കുക എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിന്നെ അതേപോലെ തന്നെ പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഓൾഡ് പ്ലാനിൽ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്ത ആൾക്കാർ, അതേപോലെ റീഫണ്ട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും. ഇനി എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഒരു സംഭവം, അതായത് നമ്മുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വന്നെങ്കിലേ നമുക്ക് അക്കൗണ്ട് ത്രൂ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവസ്ഥ. എല്ലാ അക്കൗണ്ടുകളും ഫ്രീസാ, കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടുകൾ, ഏജൻസികൾ, ഇപ്പോൾ അവേ സൊല്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ECBS അടക്കമല്ലേ അവരൊക്കെ അവരിലേക്കൊക്കെ ഫണ്ട് കൊടുത്തിരുന്ന കമ്പനീൻ്റെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസാണ്. അപ്പം നമുക്ക് പേ ഔട്ട് കൊടുക്കാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. അതൊക്കെ രണ്ടാമത് റീ ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ അതിന് ഒരുപാട് കാലങ്ങളാവും. പക്ഷേ നമ്മൾ ലീഗലായിട്ട് നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ MLM എല്ലാ പേപ്പറും ഏകദേശം കയ്യിൽ കിട്ടി. അത് വരും ദിവസങ്ങളിൽ എല്ലാ ഗ്രൂപ്പുകളും നമ്മൾ അയച്ചുതരും. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു എക്സ്ചേഞ്ചിൽ കൂടി നമ്മുടെ മോറിസ്കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സംഭവം കൂടി വരുന്നതോടുകൂടി രണ്ട് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കോയിനാണ് നിങ്ങളെ കയ്യിലുണ്ടാകുക. അത് വാല്യൂ ഉള്ള കോയിനാണ്. ആ വാല്യൂ ഉള്ള കോയിൻ വെച്ച് നിങ്ങൾക്ക് ട്രേഡിംഗ് നടത്താം. അത് 300 ദിവസം 500 ദിവസം എന്നല്ല, എത്ര കാലം വേണമെങ്കിലും നടത്താം. അപ്പം അത്രയും നല്ല കാര്യങ്ങളാണ് കമ്പനി ഇപ്പം നിലവിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം എല്ലാ ആളുകളും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി നമുക്ക് മുന്നോട്ട് പോകുന്നത് വരെ, അതിനൊരുപാട് കാലങ്ങളൊന്നുമില്ല, അടുത്ത മാസം 4-ാം തീയതിയോടുകൂടി ഇത് കംപ്ലീറ്റ് എല്ലാ സംഭവങ്ങളും എന്താവും, ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യിൽ കിട്ടി സ്വന്തമായിട്ട് ബിസിനസ് കാലാകാലം നമുക്ക് ചെയ്യാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുള്ളത്. അതിൻ്റെ 90% പണികളും കഴിഞ്ഞു. കുറച്ച് വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്യാണ്ട് ഇപ്പോൾ ഈ MLM പുതിയ പ്ലാന് തുടങ്ങാന്ന് പറഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പണി ഇനി പൂർത്തീകരിക്കാണ്ട് അതിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ ലൈസൻസും ഇപ്പോൾ ഈ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓഫീസും കൊച്ചിയിലിട്ടിട്ടുണ്ട്, അതിൻ്റെ ഓഫീസും കൊച്ചിയിലിട്ടിട്ടുണ്ട് നമ്മുടെ കമ്പനീൻ്റെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വോയിസ് കേട്ടതിന് ശേഷം നിങ്ങൾക്കിനി തീരുമാനിക്കുക, എന്ത് തീരുമാനം എടുത്താലും അത് എല്ലാ ആളുകളും ഒരു കാര്യം ആലോചിച്ച് നോക്കുക, നിങ്ങൾ ബിസിനസ്സിലേക്കാണ് പൈസ തന്നിട്ടുള്ളത്. ആ ബിസിനസ് ഇപ്പോൾ ഒരു ലീഗലല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് നിർത്തി വെക്കേണ്ടി വന്നത്. അതിൻ്റെ ലീഗൽ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടി ലീഗലായിട്ട് തന്നെ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ബിസിനസ് ചെയ്തിട്ട് കാലാകാലം മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, നമുക്ക് ഒരുപാട് കാലം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹകരണം നിർബന്ധമായിട്ടും വേണം.
അത് വേണമെന്ന് പറഞ്ഞത് ഏത് നിലക്കാന്നുള്ളതറിയാം. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെ പ്രഷറും നമ്മളെ വിഷമിപ്പിച്ച് അല്ലെങ്കിൽ പാനിക്കാക്കിയിട്ട് അങ്ങനെ ഒരു ഓഡിയോ പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത മാസം 4-ാം തീയതി പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മാസം 4-ാം തീയതി വരും എന്നൊക്കെ പറയും. എന്താണെങ്കിലും ഈ ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തെളിവ് സഹിതം ഇപ്പോൾ ഓരോ ഇപ്പോൾ കഴിഞ്ഞ മാസം പറഞ്ഞതൊക്കെ ഓരോ തെളിവുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ROI സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിയണ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, റീഫണ്ടും കൊടുത്തിട്ടുണ്ട്. അത് ഇനിയും ഇപ്പം നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പ്ലാനിലേക്ക് ബിസിനസ് വരുന്നതിനനുസരിച്ച് ഇതേപോലെ റീഫണ്ടും അതേപോലെ തന്നെ കഴിയണമാതിരി പേ ഔട്ടൊക്കെ തരും. പക്ഷേ ഇത് കാര്യക്ഷമമായി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലിസ്റ്റ് ചെയ്ത മോറിസ്കോയിൻ വെച്ചിട്ട് 2 എക്സ്ചേഞ്ചുകൾ ട്രേഡിംഗ് നടക്കണം. MLM പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിലവിൽ കിട്ടിയ സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഉഷാറായിട്ട് മുന്നോട്ട് പോകണം. അതിനൊന്നും കുറേ കാലമല്ല, 4-ാം തീയതി വരെ സമയം പറയണുള്ളൂ, ഒരു മാസം കൂടിഞ്ഞില്ല. അപ്പോൾ അതിൽ കാത്തു നിൽക്കാൻ കഴിയുന്ന പോലെയൊക്കെ കാത്തു നിൽക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും പോകണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഒരാളെ നമ്മൾ വ്യക്തിപരമായിട്ട് അതിനെതിരല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കമ്പനി നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ക്യാഷും നമ്മളെ ലാഭവും നമ്മളെ മുതലൊക്കെ തിരിച്ചു കിട്ടാൻ പോകണുള്ളൂ. മറ്റുള്ള ആളുകളുടെ പിന്നെ കരക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓല കാര്യങ്ങൾ കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഓല എന്തായാലും നിങ്ങൾക്ക് ആർക്കും ഇതിൻ്റെ ഫണ്ട് മേടിച്ച് തരില്ല, ഒരാളും തരില്ല. നമ്മളെ കമ്പനി ബിസിനസ് ചെയ്തിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫണ്ട് കിട്ടണുള്ളൂ, അതേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക. പിന്നെ വേറൊരു കാര്യം, കുറേ ഇന്ന പേഴ്സണൽ വന്നിട്ട് ഇപ്പോൾ ഈ വോയിസ് കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് തെറിവീടുകളും വധഭീഷണിയും ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾക്കും മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാന്യമായ രീതിയിൽ ചോദിക്കുന്നവരോട് നമുക്ക്. പക്ഷേ ഒരു പരിധിയുണ്ട്, ഇതിൽ ജോയിൻ ചെയ്ത മുഴുവൻ ആളുകളും പേഴ്സണൽ വന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി തരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓഡിയോ കാര്യങ്ങൾ അയക്കുന്നത്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ ഇപ്പോഴും മറ്റുള്ള കമ്പനീൻ്റെ പിന്നെ ആളുകളെ പോലെ അല്ലല്ലോ, ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു പോകാൻ ആരും നിൽക്കണില്ല. ഇപ്പോഴും നമ്മൾ നിങ്ങളോട് പറയണതാ, നിങ്ങളുടെ പൈസ ക്യാപിറ്റൽ എമൗണ്ട് 100% കിട്ടിയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടിയ ആളുകൾക്ക് അല്ലാത്തവർക്കാണ് നമ്മൾ ROI സ്റ്റാർട്ട് ചെയ്തത്, പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഈ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടുന്ന ഒരാൾ നഷ്ടപ്പെടില്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നും അതന്നെ പറയണത്. പക്ഷേ ബിസിനസ് ചെയ്യണം, അത് ലീഗലായിട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇത് തുറന്ന് പറയാത്തതിൻ്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെങ്കിലും ഈ ഇപ്പം നിലവിലിട്ട പ്ലാൻ ഒന്ന് വർക്കൗട്ടായി ഉഷാറായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലാനുകളെയും പൈസ നമുക്ക് കുറച്ചീച്ച കൊടുത്ത് തീർക്കാലോ എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായതുകൊണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാൻ എന്ത് ചെയ്യണില്ല, ആളുകൾ വേറെ രീതിയിലെടുത്തിട്ട് അതും ഇതേപോലെ പോകുമെന്നില്ല ഒരാശങ്ക ഉണ്ടായതുകൊണ്ട് അത് വേണ്ട വിധത്തിൽ വിജയിച്ചില്ല, അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി എടുത്ത തീരുമാനമാണ് 2 എക്സ്ചേഞ്ചുകളിൽ ലീഗലായിട്ട് ലിസ്റ്റ് ചെയ്ത മോറിസ്കോയിൻ വെച്ചിട്ട് ട്രേഡിംഗ് നടത്തിയിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ അവർക്ക് കൊടുക്കാനുള്ള പേ ഔട്ട് കൊടുക്കുക. അതേപോലെ MLM-ൻ്റെ 90% സർട്ടിഫിക്കറ്റും ഓഫീസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് MLM-ൻ്റെ രീതിയിൽ പോവുക. ഈ 2 കാര്യങ്ങൾ ഒക്കെ അടുത്ത മാസം 4-ാം തീയതിൻ്റെ ഉള്ളിൽ രണ്ടും ചാലാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതാണ് ഇന്ന് തരാനുള്ള അപ്ഡേഷൻ. സഹകരിക്കാൻ കഴിയുന്ന ആൾക്കാരുടെയൊക്കെ സഹകരണം വളരെ വിനയത്തോടു കൂടി നമ്മൾ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഇതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി പഴയ പേ ഔട്ട് അല്ലെങ്കിൽ വാലറ്റ് അല്ലെങ്കിൽ റീഫണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ പേ ഔട്ടുകൾ എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളും ഇനി ഇങ്ങനെ പോകാനേ നിർവാഹമുള്ളൂ. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ ഇള്ള മാതിരി കൊടുത്ത് പോയി കഴിഞ്ഞാലും ലീഗലായിട്ട് നമ്മളെ കയ്യിൽ പേപ്പറുകൾ വന്ന് ചേരാതെ നമ്മൾ ഇതേ പണി പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന പണിയിലേറെ കൂടുതൽ പ്രശ്നങ്ങൾ നിയമപരമായിട്ട് നമുക്ക് വരും. അപ്പോൾ പിന്നെ കാലാകാലത്തിന് നമുക്കിത് ഒരു തരത്തിലും നമുക്കിത് റീഓപ്പൺ ചെയ്യാത്ത സ്ഥിതിയിലേക്ക് പോകും. അതിന് പകരം ഇനി പോകുന്നതെങ്കിലും ലീഗലായിട്ട് പോകണം എന്ന് കർശനമായി കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ലീഗൽ അഡ്വൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഈ ഒരു വിവരം എല്ലാ ആളുകളെയും അറിയിക്കുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ സഹകരിക്കുക. സഹകരിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം വേണ്ട, ഇങ്ങക്ക് 100-110% ഇങ്ങക്ക് നല്ലതേ വരുള്ളൂ. സഹകരിക്കുന്ന ആൾക്കാർക്ക് അധികമൊന്നും നമ്മൾ ചോദിക്കില്ല. അടുത്ത മാസം 4-ാം തീയതി ഉറപ്പായിട്ടും ഈ പറഞ്ഞ പരിപാടികളൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചതായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ച് പേപ്പറും കാര്യങ്ങളും ശരിയാകാത്തതുകൊണ്ട് മാത്രമാണ് ഇത് നീണ്ടുപോയത്.
അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. രണ്ടാമതൊരു എക്സ്ചേഞ്ചിൽ കൂടി നമ്മൾ മോറിസ്കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഈ 25-ാം തീയതിൻ്റെ ഉള്ളിൽ ശരിയാക്കി തരും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. അതാകുമ്പോൾ രണ്ട് എക്സ്ചേഞ്ചിലുള്ള നമ്മളെ കയ്യിലുള്ള വാല്യൂ ഉള്ള കോയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുക, അത് വിൽക്കുക, വാങ്ങുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതോടൊപ്പം നമ്മളെ പേ ഔട്ടും നമുക്ക് ലീഗലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് പറയാനുള്ളത്. MLM കാര്യങ്ങളും പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ, പിന്നെ ഇനിയിപ്പോൾ 4-ാം തീയതി വരെ ഒരു അപ്ഡേഷൻ ഇല്ലാക്കല്ല, വരും ദിവസങ്ങളിൽ MLM എന്തൊക്കെ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എല്ലാ ഡീറ്റെയിൽസും ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് തരും ചെയ്യും. സഹകരിക്കുക, ഇത്രയേ നമുക്ക് പറയാനുള്ളൂ. ഞാനൊന്നുമില്ലെങ്കിലും ഇത്രയും കാലമായിട്ട് ഇപ്പോഴും ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നുണ്ട്. ഇങ്ങനെ ആരാ ഒരാളും ഇത്രയും കാലമായിട്ട് ഇത്തരം കമ്പനികൾ അത് പൂട്ടിപ്പോയി, അല്ലെങ്കിൽ അത് ഇനി അങ്ങോട്ടില്ല അങ്ങോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ് മാറാ, ഇപ്പോഴും ആരും നിൽക്കണില്ല. ഇപ്പോഴും ലീഡേഴ്സ് ആണെങ്കിലും നിങ്ങൾ അപ്ലൈനാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും കമ്പനി ആണെങ്കിലും ഇപ്പോഴും ഉണ്ട്. നമുക്ക് കുറേ കാലം മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കമ്പനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. 4-ാം തീയതി വരെ ക്ഷമിച്ച് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഡബിൾ ഇരട്ടി ഗുണമായിരിക്കും കിട്ടുക. ഇതാണ് നമ്മൾ ഇത്രയും കോൺഫിഡൻ്റോടെ പറയാൻ കാരണം, ചെയ്തു വെച്ച കാര്യങ്ങൾ ആത്മാർത്ഥതയോടു കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ആളുകളും സഹകരിക്കുക, ഈ വോയിസ് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് എത്തിക്കുക. ഓക്കെ.